എൽ ഡി എഫിലെ രാജ്യസഭാ സീറ്റുകളിൽ തീരുമാനമെടുക്കാനായി പതിനഞ്ചാം തീയതി ഇടതുമുന്നണി യോഗം ചേരും വൈകിട്ട് നാലിനാണ് യോഗം ഇടതുമുന്നണിക്ക് അവകാശപ്പെട്ട രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് വേണമെന്ന നിലപാടിൽ സി പി ഐ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് യോഗം ചേരുക ഒഴിവ് വരുന്ന സീറ്റുകളിൽ ഒന്ന് നിലവിൽ ലോക് താന്ത്രിക് ജനതാദളിൻ്റേതായതിനാൽ തങ്ങൾക്ക് വേണമെന്നാണ് അവരുടെയും നിലപാട് സി പി എമ്മും സി പി ഐയും തമ്മിൽ കഴിഞ്ഞ ദിവസം ഉഭയകക്ഷി ചർച്ച നടന്നു രണ്ടിലൊരു സീറ്റ് തങ്ങൾക്ക് തന്നേ തീരുമെന്നാണ് സി പി ഐ ചർച്ചയിൽ വ്യക്തമാക്കിയത് എൽ ജെ ഡി എൻ സി പി ജനതാദൾ എസ് എന്നീ കക്ഷികളും സീറ്റ് ചോദിച്ചിട്ടുണ്ട് എല്ലാവരുമായും ആലോചിച്ച് വ്യക്തമായ തീരുമാനത്തിലെത്താമെന്ന ധാരണയിലാണ് സി പി എമ്മും സി പി ഐയും പിരിഞ്ഞത് പതിനാലിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും ഇരുപത്തൊന്ന് വരെ പത്രിക സമർപ്പിക്കാം ഈ സാഹചര്യത്തിലാണ് പതിനഞ്ചിന് ഇടതുമുന്നണി യോഗം ചേരാൻ ധാരണയായത് ഡൽഹിയിൽ നടക്കുന്ന സി പി എം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണനും പോകും പതിനാല് വരെ നടക്കുന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കാനായി സി പി ഐ നേതാക്കളും ഡൽഹിക്ക് പോകും പതിനഞ്ചിന് രാവിലെ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് തിരുവനന്തപുരത്ത് ചേരും ഇതെല്ലാം കണക്കിലെടുത്താണ് അന്ന് വൈകുന്നേരം മുന്നണി യോഗം നിശ്ചയിച്ചത് അതിനിടെ സീറ്റിന് അവകാശവാദമുയർത്തി എൽ സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയംസ് കുമാറും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച നടത്തി കൊടിയേരി ബാലകൃഷ്ണനുമായും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് രാജ്യസഭയിലേക്ക് വരുന്ന ഒഴിവുകളിൽ പരിഗണിക്കാൻ ആവശ്യപ്പെട്ട് എൻ സി പിയും ജെ ഡി എസും നേരത്തെ കത്ത് നൽകിയിരുന്നു ഇരുപാർട്ടികളുടെയും നേതാക്കൾ ടെലിഫോണിൽ ബന്ധപ്പെട്ട് വീണ്ടും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഇവരുടെ ആവശ്യം ന്യായമാണെങ്കിലും സി പി എം ദൂരമായി എടുത്തിട്ടില്ല അതേസമയം യു ഡി എഫിന് കിട്ടുന്ന ഏക സീറ്റിലേക്ക് ഇന്നലെ ആർ എസ് പിയും അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തി നേരത്തെ സി എം ബിയും ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു കോൺഗ്രസ്സിന് അവകാശപ്പെട്ടതാ ആയതിനാൽ ഇവ പരിഗണിക്കാനിടയില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാകണമെന്നതിൽ കൂടിയാലോചനകൾ തുടങ്ങി അടിയും തുടങ്ങി